അന്നായിരുന്നു ആ സംഭവം. തൻ്റെ കൊച്ചു രാജ്യത്തെ ആക്രമിക്കാനായി ഒരു കൂട്ടം സൈന്യം വരുന്നു. ആ നാട്ടുരാജാവൊന്ന് പരിഭ്രാന്തിയിലാകുന്നു. എന്ത് ചെയ്യും? അതെ, അദ്ദേഹത്തിന് ഉത്തരം ലഭിച്ചു. ആ സൈന്യം തൻ്റെ അതിർത്തിയിൽ വന്നതും ഒരു മരം നടന്നു വരുന്നു. സൈനികർ ആശ്ചര്യത്തോട് നോക്കി നിന്നു. മരം നടന്നു വരുന്നുവോ? അത് മരം നടന്നതല്ലായിരുന്നു, ഒരു യോദ്ധാവ് ആ മരവും പിടിതെടുത്ത് അവരെ നേരെ ആക്രമിക്കാൻ വരുന്നതായിരുന്നു. സൈന്യം നാലുപാടും ചിതറിയോടി. ആരായിരുന്നു ആ ധീര യോദ്ധാവ്? സാക്ഷാൽ കൊട്ടാരത്തിലെ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പോലും തൻ്റെ പേര് എഴുതി ചേർക്കപ്പെട്ട ആ മഹത് വ്യക്തിയായിരുന്നു കുളപ്പുറത്തു ഭീമൻ. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ കയ്യൂർ എന്ന പ്രദേശത്ത് കൊല്ലവർഷം 9-ാം ശതകത്തിൽ ഭീമൻ ജനിച്ചു എന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്തെന്ന് ആർക്കും അറിയില്ല. ശരീരഘടന കൊണ്ടും ആ ഭീമാകാരമായ രൂപം കൊണ്ടും നാട്ടുകാരിട്ട പേരാണത്രേ കുളപ്പുറത്തു ഭീമൻ. ഇദ്ദേഹത്തിൻ്റെ ആഹാര രീതിയും ശരീരഘടനയ്ക്കൊത്തതായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ 16-ാമത്തെ വയസ്സിൽ തന്നെ രാവിലെ ഏകദേശം 3.5 ഇടങ്ങഴി അരിയുടെ ചോറും, ഒരിടങ്ങഴി എന്നാൽ 1 കിലോയോളം അടുത്തു വരും, അങ്ങനെ വൈകിട്ട് 6.5 ഇടങ്ങഴി അരിയുടെ ചോറുമായിരുന്നു ഭീമൻ കഴിച്ചിരുന്നത് വെറും 16 വയസ്സുള്ളപ്പോൾ. അതും തൻ്റെ കാർന്നവർ അത്രയും നിശ്ചയപ്പെടുത്തിയുകൊണ്ട് മാത്രം. എന്നാൽ ഭാവിയിൽ കാർന്നവർ മരണമടഞ്ഞു, പിന്നെ ഭീമൻ്റെ സ്വാതന്ത്ര്യമായി. അദ്ദേഹം തൻ്റെ ആഹാരം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിശ്ചയപ്പെടുത്തി. രാവിലെ അദ്ദേഹം കഴിച്ചിരുന്നത് 25 കിലോയോളം അരിയുടെ ചോറും അതുപോലെ തന്നെ 3 പറയോളം വരുന്ന അരിയുടെ ചോറും. അതുപോലും ഭീമന് മതിയായിരുന്നില്ല. അദ്ദേഹം കാടുകളിലും മേടുകളിലും കയറി മറ്റു ജീവികളെ വേട്ടയാടുമായിരുന്നു. പന്നിയെയും മാനിനെയും എല്ലാം അദ്ദേഹം വേട്ടയാടി കഴിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബികളിലൊന്ന് ഏതെങ്കിലും ഒരു ജീവിയെ പിടിച്ചുകൊണ്ട് വന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം തൊലി ഉഴിഞ്ഞ് ആ മാംസം കടിച്ചു തിന്നുകയായിരുന്നു. ദിവസത്തിൽ ഇങ്ങനെയെങ്കിലും 2 പന്നിയെയും 1 മാനിനെയും കുറഞ്ഞു തിന്നെങ്കിലേ ഭീമൻ്റെ വിശപ്പ് മാറിയെന്ന് പറയുന്നു. മാത്രമല്ല 16 വയസ്സിന് മുൻപ് വരെയും അദ്ദേഹം വിശപ്പ് മതിയായില്ലെങ്കിൽ കാട്ടിലേക്ക് കയറി ഉടുമ്പുകളെയും മുയലുകളെയും എല്ലാം തിന്നിരുന്നുവെന്നും കഥകളിൽ പറയുന്നു. ഇത്രയും ഭീമാകാരമായ രൂപം അല്ലെങ്കിൽ മൃഗങ്ങളെ ഇതുപോലെയൊക്കെ ഭക്ഷിക്കുന്ന ഒരാൾ ഇദ്ദേഹം വിരൂപനാണെന്ന് നിങ്ങളിൽ 1% ആളുകളെങ്കിലും വിശ്വസിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഐതിഹ്യമാലയിൽ ഇതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ഭീമൻ ഒരു അതീവ സുന്ദരൻ കൂടിയായിരുന്നു. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഭീമൻ്റെ ശക്തി തെളിയിക്കുന്ന ഒരു കഥ കൂടി പറയാം. അന്നാട്ടിൽ ഒരാൾ ഒരു കിണർ കുഴിച്ചു കുഴിച്ച് അങ്ങ് പോയി. താഴേക്ക് ചെന്നപ്പോൾ ഒരു വലിയ പാറ. ആ പാറ എടുത്ത് മാറ്റുകയാണെങ്കിൽ അതിനടിയിൽ വെള്ളമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ഈ പാറ ഇവർ അവിടെ ഉള്ളവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ചങ്ങല ഇട്ടിട്ട് ആ പാറ വലിച്ചു. നല്ല ശക്തിയിൽ വലിച്ചിട്ട് പോലും ആ പാറ അവിടുന്ന് പൊക്കിയെടുക്കാൻ ഇവർ സാധിക്കുന്നില്ല. ഇവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. അവസാനം ഇവരൊരു വഴി കണ്ടെത്തി, ഭീമനെ ഒന്ന് വിളിക്കാം. അദ്ദേഹം വളരെ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം ഭീമനെ വീട്ടിലേക്ക് ഊണിന് ക്ഷണിച്ചു. ഭീമൻ ഊണിനിരുന്നു. വളരെ വിഭവസമൃദ്ധമായ ഊണ്, ഭീമന് വയറ് നിറയെ കഴിക്കാം. അദ്ദേഹം കഴിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും ആ കിണറിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, അവിടെ പാളയുണ്ട്, കിണറ്റിൽ നിന്നും കോഴിയെടുത്ത് കൈ കഴുകിക്കോളാൻ പറഞ്ഞു. ഭീമൻ ഒരു നല്ല മനുഷ്യസ്നേഹി കൂടിയാണ്, നല്ല ഒരു വിനീതനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് കേട്ടു. പുള്ളിക്കാരൻ പാളയെടുത്ത് കിണറ്റിലേക്ക് ഇട്ടു. പെട്ടെന്ന് ആ പാള വന്ന് താഴെ കൊട്ടിയിടി. പാള വന്ന് ഇടിച്ചത് പാറയ്ക്കിട്ടായിരുന്നു. അപ്പോൾ ഭീമന് കാര്യം മനസ്സിലായി, ഇതിൻ്റെ അടിയിൽ പാറയുടെ അടിയിൽ വെള്ളമുണ്ടെന്ന്. അപ്പം തൊട്ടപ്പുറത്ത് ഈ കല്ലിൽ കെട്ടിയ ചങ്ങല നിൽക്കുന്നത് കണ്ടു ഭീമൻ. ഭീമൻ എന്ത് ചെയ്തു? ഇടത്തെ കൈ കൊണ്ടാണെന്ന് ഓർത്തോണേ, ഇടത്തെ കൈയിലിരുന്ന പാള ഇങ്ങ് മാറ്റി വെച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് ആ പാറക്കല്ലിൽ ഒരൊറ്റ വലി വലി വലിച്ചതും പാറക്കല്ലിതേ മേളിൽ വന്നു. എന്നിട്ട് ഇദ്ദേഹം ആ ഇടത്തെ കൈ കൊണ്ട് തന്നെ ആ തൊട്ടി കോഴി രണ്ട് കൈ കൈ. അപ്പോൾ ഇത് ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കഥയാണ്. നിങ്ങൾക്ക് തള്ളുകഥ കെട്ടുകഥ എന്നൊക്കെ പറഞ്ഞ് മാറ്റിമറിക്കാം. പൂഞ്ഞാറിലെ നാട്ടുരാജാക്കന്മാരുടെ പ്രിയപ്പെട്ടവൻ കൂടിയായിരുന്നു ഭീമൻ. കൊട്ടാരത്തിൽ എന്താവശ്യത്തിനും ഭീമൻ ഉണ്ടായിരുന്നു. ഭീമൻ്റെ വീരകഥകൾ അന്നാട്ടിൽ വളരെ പ്രസിദ്ധമായിരുന്നു. എന്തിന്? ഒറ്റയിടിക്ക് ആനയെയും കാട്ടുപോത്തിനെയും വരെ ഭീമൻ തളർത്തിയിരുന്നു. ഇനി മറ്റൊരു കഥ കൂടി പറയാം. ഭീമൻ്റെ വീട് ഏകദേശം ഈരാട്ടുപേട്ട ആ കൈകൂർ ഭാഗത്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ
ആ കാലഘട്ടത്തിൽ അവിടെ കടയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എല്ലാവരെയും സഹായിക്കുമായിരുന്നു, അയലോക്കത്തുള്ളവരെ എല്ലാവരെയും സഹായിക്കുമായിരുന്നു. അപ്പോൾ കടയിലൊക്കെ പോകുമ്പോൾ സാധനമൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ കൊടുക്കും. എല്ലാവർക്കും കൂടി വേണ്ടി ഭീമൻ കുറച്ച് ഉപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഏകദേശം ഒരു 6 പറയോളം ഉപ്പ് കൊള്ളുന്ന ഒരു പെട്ടിയാണ് ഇദ്ദേഹം കൊണ്ടുപോയത്. ഇന്നത്തെ പോലെ സഞ്ചികളൊന്നുമില്ല. ആ പെട്ടി കൊണ്ടുപോയി അതിൽ മേടിച്ചുകൊണ്ട് തലയിൽ വെച്ചുകൊണ്ടാണ് വരുന്നത്. 4 നാഴിക ദൂരം നടന്നതിന് ശേഷം നല്ല ശക്തിയായൊരു മഴ പെയ്തു. കുളപ്പുറത്ത് ഭീമൻ എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ വലിയൊരു 2 ആഞ്ഞിലി കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു, അതായത് മുറിച്ച് വെച്ചിരുന്ന ഒരു വലിയ മരത്തിൻ്റെ 2 പാളികൾ അവിടെ ഉണ്ടായിരുന്നു. ഭീമൻ ആ ഒരു പാളി എടുത്തു, എന്നിട്ട് തൻ്റെ പെട്ടി ഉപ്പ് ചുമന്ന പെട്ടിയുടെ മുകളിൽ വെച്ചു. എന്നിട്ട് മഴ നനയാതെ വീട് വരെ എത്തി. ആ തടി അദ്ദേഹം മാവിൽ ചാരി വെച്ചു. ആ തടി കൊണ്ടാണ് അത്രേ പിന്നീട് ആ വീട് പുതുക്കി പണിതപ്പോൾ പടികളും കട്ടളയൊക്കെ നിർമ്മിച്ചത്. അപ്പോൾ ആ തടിയുടെ അളവ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മാത്രമല്ല, ഇദ്ദേഹം നായാട്ടിന് പോകുന്ന സമയത്ത് അവിടെ നിന്ന് പുലിക്കുട്ടികളെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുമായിരുന്നു. അതുപോലെ ഒരു വലിയ പുലിയെ കൊണ്ടുവന്ന് വീടിന് മുന്നിൽ കെട്ടിയിട്ട സംഭവങ്ങളും ഉണ്ടത്രേ. അവിശ്വസനീയം അല്ലേ? ഏകദേശം 100 വയസ്സ് പൂർത്തിയായപ്പോൾ തന്നെ ഭീമൻ മരണമടഞ്ഞു എന്നും പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് അവിടെയെല്ലാം കറങ്ങി നടന്നു, അവരെ ശല്യം ചെയ്തിരുന്നുവെന്നും. ഒരുപക്ഷെ മരണശേഷം ശരിയായ വിധിപ്രകാരം അടക്കാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. എന്തൊക്കെ തന്നെയായാലും പ്രതിവിധി വെച്ച ശേഷം ഭീമൻ ഒരു ദൈവാംശമുള്ള ആളാണെന്ന് തെളിയുകയും അവിടെ ഒരു അമ്പലം പണിയുകയും അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്തു പോകുന്നു. ഇത്രയും ബലവാനായ ഭീമൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് ഇന്ന് ഈ ലോകത്തിൽ അവിശ്വസനീയം തോന്നുന്നുണ്ടെങ്കിൽ ചിലർക്കിത് കെട്ടുകഥകളായി തോന്നുമായിരിക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം സാങ്കല്പികമാണെന്ന് പറഞ്ഞ് എഴുതിത്തള്ളുമായിരിക്കാം. ഇവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ജോണി വാൻസിനെയും കെവിൻ ഫാസ്റ്റിനെയും ഒക്കെ നിങ്ങൾക്കറിയുമോ? അതെ, വേൾഡ് ഗിന്നസ് റെക്കോർഡ് ഹോൾഡറായ ജോണി വാൻസ് ഒരു വലിയ കാറാണ് സ്വന്തം തലയ്ക്ക് മുകളിൽ വെച്ചത്. കെവിനാകട്ടെയോ ഒരു വലിയ വിമാനമാണ് വലിച്ചത്. നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മളിപ്പോഴും നമ്മുടെ 0% ബലം മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ. അത് 100% പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസാധ്യമായൊന്നുമില്ല. അതെ, നമ്മളും ഒരു സൂപ്പർ ഹീറോസാണ്. നമ്മുടെ ഉള്ളിലെ പവർ നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം വരെ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കഥകൾ എന്തൊക്കെയായാലും അത് കാലം തെളിയിക്കട്ടെ. പുതിയൊരു വീഡിയോ കാണും വരെ സൈനിങ് ഔട്ട്, പി ക്യാപ്ചർ. ബൈ ബൈ.